അസ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള സ്നേഹം അതൊന്ന് പ്രത്യേകം ഞാൻ പ്രകടിപ്പിച്ചതാണ്. എന്തുകൊണ്ട്? ആ റഹ്മത്തുൽ ലിലാലമീൻ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാരുണ്യം അവിടുന്ന് അത് 1400 കൊല്ലങ്ങൾക്ക് മുമ്പ് നമ്മളോട് പറഞ്ഞില്ലേ, സയകൂനു ഫീ ആഖിരി സമാനി ദജ്ജാലൂന കദാബൂന, ആഖിരി സമാനാകുമ്പോ അന്ത്യനാളാകുമ്പോ ദജ്ജാലൂന ചില കബളിപ്പിക്കുന്നവര് വരും, കദാബൂന ധാരാളം കള്ളം പറയുന്നവര് വരും. കളവ് പറയൽ മത്സരം വരെ നടത്തിയിട്ട് സമ്മാനം കൊടുക്കുന്ന മൗലവിമാരെ കുറിച്ച് അള്ളാഹുവിന്റെ റസൂല് മുൻകൂട്ടി തന്നെ അള്ള കൊടുക്കുന്ന മറഞ്ഞ കാര്യം അറിയാനുള്ള കഴിവ് ആ നിലക്ക് പറയുകയാണ്. കദാബൂന ധാരാളം കള്ളം പറയുന്ന മൗലൈമാര് വരും. നിങ്ങളും നിങ്ങളെ ഉപ്പാപ്പമാരും കേൾക്കാത്ത പുതിയ വർത്തമാനങ്ങളും കൊണ്ടവര് വരും. സുബി നിസ്കരിക്കുന്ന സമയത്ത് സുബിന്റെ ഭാഗം കൊടുത്ത് ഇഖാമത്തും കൊടുത്ത് നിസ്കരിക്കുന്നതിന് മുമ്പ് റമളാൻ മാസത്തിൽ ഒരു ഗ്ലാസ് വെള്ളം കുടിക്കണം എന്നാണ് മൗലൈമാര് പറയുന്നത്. പുതിയ പുതിയ വർത്തമാനങ്ങൾ, ഈ പുതിയ പുതിയ വർത്തമാനങ്ങളും കൊണ്ട് വരും. അതാണ് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, ഇയാക്കും വയ്യാഹും അവരെ സൂക്ഷിക്കണേ, ശ്രദ്ധിക്കണേ. ലായുദില്ലൂനക്കും വലായഫ്തിനൂനക്കും, അവര് നിങ്ങളെ പേപ്പിക്കരുതേ, ഫിതനയാക്കരുതേ. ഇനി അവിടെ നാലാമത്തെ വന്ന മൗലവിക്ക് ഒരു പുതിയ അർത്ഥമുണ്ട്. ഇവിടെയും വന്നിട്ട് ഒരു സാധു പോയി പറഞ്ഞിരിക്കുന്നു, അത് കേട്ട് പഠിച്ചതാ. എന്താ പറഞ്ഞോ, ഇത് സഹാബികളോടാ പറഞ്ഞത്. അതുകൊണ്ട് സഹാബികളെ കാലത്ത് അവരുടെ മുൻഗാമികളായ ആളുകൾ അബ്ദുല്ലാഹിബ്നു ഉമർ പോലത്തെ ആളാണ് അവൻ പറഞ്ഞു, അബ്ദുല്ലാഹിബ്നു ഉമർ പോലത്തെവരാണെങ്കിൽ ഉമർ ഖത്താബിനെ ആയിക്കോട്ടെ, അങ്ങനത്തെ ആളുകൾ കേൾക്കാത്ത ചില സംഗതിയും കൊണ്ട് വരും എന്നാണ് ഹദീസിന്റെ അർത്ഥം. ഞാൻ ചോദിക്കുന്ന ഹദീസിന്റെ അവസാനം തന്നാ മൗലവി, ഇയാക്കും വയ്യാവും അവരെ നിങ്ങൾ സൂക്ഷിക്കണേ, അവരെ നിങ്ങൾ ശ്രദ്ധിക്കണേ, അവരെ നിങ്ങൾ പിഴപ്പിച്ച് കളിയരുതേ. തുടക്കത്തിൽ എന്തായാലും ഹദീസിന്റെ തുടക്കം ഖിയാമത്ത് നാളാകുമ്പോൾ വരും, സയകൂനു ഫീ ആഖിരി സമാനി ഖിയാമത്ത് നാളാകുമ്പോൾ വരും. ഇപ്പൊ ഖിയാമത്ത് നാളാകുമ്പോൾ കുറച്ച് കള്ളത്തരം പറയുന്നവര് വരും. അവരാരാ സൂക്ഷിക്കേണ്ടത്? സൂക്ഷിക്കേണ്ടത് 1400 കൊല്ലങ്ങൾക്ക് മുമ്പ് മരിച്ചു പോകുന്ന സഹാബികൾ അവരെ സൂക്ഷിക്കണം. അവർ നമ്മളെ പേപ്പിച്ച് കളിയോ എന്ന്, കബറിന്റെ ഉള്ളിൽ നിന്ന് പേപ്പിച്ച് കളിയോ എന്ന് സൂക്ഷിക്കണം. ഇങ്ങനെയാണോ മൗലവി അർത്ഥം? ഏ, ഒരു ഹുസൈൻ സലഫി എന്ന് പറയുന്ന ഒരാള് അയാള് വിവരം കെട്ടതിന് ബാക്കിയുള്ളവർ വിവരം കെട്ടണോ? ഏ, ഖിയാമത്ത് നാളിൽ വരുന്ന ഒരു സഹാബത്തിന് പേപ്പിക്കരുതോ? അതെന്ത് പേപ്പിക്കലാണത്? ഇത്രയും ചിന്താശക്തി ഇല്ലാതെ പോയല്ലോ.